ഏഞ്ചലേ ഏഞ്ചലേ, ഒരു കാര്യം കാണണം നിനക്ക്. എന്താ? ഒരു കാര്യം വന്നാ കാണിച്ചുതരാം. എന്താന്ന് പറ? അത് പിന്നെ മാതാവിന്റെ ഒരു കാര്യം. മാതാവിന്റെ എന്ത് കാര്യം? ഒരു അത്ഭുതം. അത്ഭുതോ? ഞങ്ങളുടെ മുറിയില്. വന്നാ കാണിച്ചുതരാം. വേഗം വാ. ചേച്ചി കണ്ടോ? പിന്നെ ഞാൻ കണ്ടു. വേഗം വാ. ചേച്ചിയാ മുറിയില്? അതൊക്കെ ഉണ്ട്, നീ വാ, കാണിച്ചു തരാം. അത്ഭുതം. വന്ന് കേറി ഉടനെ കാണാൻ പറ്റോ? കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കേ, അപ്പോഴേ അത്ഭുതം കാണാൻ പറ്റൂ. ഞാൻ പ്രാർത്ഥിക്കട്ടെ? വേഗം പ്രാർത്ഥിക്കേ. എന്റെ മാതാവേ, ഏക അത്ഭുതം എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിന്നെന്തിനാ നീ എഞ്ചിലിന്റെ ബാഗ് എടുത്തത്? ചോദിച്ചു കേട്ടില്ലേ? വല്ലതും ഇതിന്ന് എടുക്കാനുള്ള പരിപാടി കാണോന്ന്. ഇച്ചായ, എന്ത് വർത്തമാനം ഇച്ചായ നീ കൊച്ചിനോട് പറയുന്നേ? അമ്മച്ചി, പപ്പ എന്നെ കള്ളീന്ന് വിളിച്ചു. ഇത് വളരെ മോശമായി പോയി. ഏഞ്ചലിനോടായിരുന്നെങ്കിൽ ഇച്ചായൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നോ? ഏ ആനി, ബാഗിന്ന് വല്ലതും എടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടോന്നേ ഞാൻ ചോദിച്ചുള്ളൂ. വേണ്ട, ന്യായീകരിക്കും ഒന്നും വേണ്ട. ഞാൻ കേട്ടതാ. നീ എന്ത് കേട്ടെന്ന്? ഒന്നുമില്ല, സന്തോഷമായി. രണ്ടാം കെട്ടിന് ഇറങ്ങി തിരിക്കുമ്പോ ഞാൻ ആലോചിക്കണായിരുന്നു ഇതൊക്കെ. നീ എന്തിനാടി ആവശ്യമില്ലാതെ ഏഞ്ചലിന്റെ മുറി കയറിയത്? നമുക്ക് അതിനുള്ള അവകാശം ഒന്നുമില്ല. ഞാൻ പറയുന്നു, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞില്ലേ? ആരെയാ കഥ കൂട്ടിയത്? ആരെ മോനെ കഥ കൂട്ടിയത്? ഇവള് കളിച്ചതായിരിക്കും. മോൻ പേടിച്ചു പോയോ? മോനിങ്ങ വാ. വരൂല്ല. ചീനത്താക്കിട്ട് കഥകു കൂട്ടി കളഞ്ഞു. എന്തിനീ സച്ചേച്ചീനെ പറ്റിച്ചത്?
അവിടെ മാധവന്റെ ഒരു അത്ഭുതവും ഇല്ല. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യം. മാധവന്റെ അത്ഭുതം കാണിച്ചു തരാന്നും പറഞ്ഞ ഏഞ്ചലിനെ വിളിച്ച് മുറി കൊണ്ടുപോയി കഥക പൂട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഏഞ്ചലിന്റെ മുറി കയറി ബാഗ് പരിശോധന. കാര്യങ്ങളുടെ ഏകദേശ രൂപം നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്തു മനസ്സിലാവാൻ? കൊച്ചു വീക്കി തെരഞ്ഞൻ എന്താടി ഒട്ടം കളിക്കുക? എന്റെ മുമ്പിൽ നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു അഭിനയിക്കല്. എന്ത് തന്നെയായാലും എന്റെ മോളെ കുറിച്ച് ഇച്ചായം കള്ളിയിൽ നിന്നും പറയാൻ പാടില്ലായിരുന്നു. നിർത്തണേ, ബാഗിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ ആ വാക്കി പിടിച്ച് വിഷയം തിരിച്ചുവിടാന്ന് നീ കരുതണ്ട. ഏഞ്ചലിനെയും ഇവനെയും ഈ മുറിയിലിട്ട് പൂട്ടിയത് എന്തിനാണെന്നും ഇവള് ഏഞ്ചലിന്റെ ബാഗ് പരിശോധിച്ചത് എന്തിനാണെന്നും എനിക്കറിയണം. വന്ന് കയറി ഉടനെ കാണാൻ പറ്റോ? കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കേ, അപ്പോഴേ അത്ഭുതം കാണാൻ പറ്റൂ. ഞാൻ പ്രാർത്ഥിക്കട്ടെ? വേഗം പ്രാർത്ഥിക്കേ. കെവിനെ, നീ എങ്ങനെ അകത്തു വന്നു? പെൻസിൽ എടുക്കാൻ കട്ടിലടി കയറിയതാ. ഞാൻ മാതാവിന്റെ അത്ഭുതം കാണാൻ കയറിയതാ. ഇസ്റ്റേഷൻ അകത്താക്കി കഥ കടച്ചു. പറ, എന്താ നിന്റെ ഉദ്ദേശം? എടി പറയാൻ. ഞാൻ പറയാം. നേരത്തെ ബാഗ് ചോദിച്ചപ്പോ കൊടുക്കാത്ത ദേഷ്യത്തിന് ആ ബാഗ് എടുക്കുന്ന ഇവള് എന്നോട് പറഞ്ഞതാ. അത് എടുക്കാൻ വേണ്ടി തന്നെയാ ഇസ ഇതൊക്കെ ചെയ്തത്. കൊള്ളാ, നന്നായിട്ടുണ്ട്. ആ ബാഗ് എടുത്ത് മുന്നിലിട്ട് തന്നിട്ട് ഇവൾക്ക് വേറെ ബാഗ് മേടിച്ചു കൊടുക്കാൻ എനിക്ക് അറിയഞ്ഞിട്ടില്ല. ഇനി പുതിയ ബാഗ് വാങ്ങിച്ചാലും ആ പഴയ ബാഗ് തിരിച്ചറിയില്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്ക, ഇസയോടാണ്, മേലിൽ നീ ഏഞ്ചലിന്റെ മുറി കയറിപ്പോരും. വാടി ഇങ്ങോട്ട്. ചെളി പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത കൃത്യസമയത്ത് തന്നെ എസ്ഐയും കയറി വിളിച്ചു. ഇല്ലെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും ഒന്ന് വായിച്ചെടുത്തേനെ. എന്തോ മരണം എന്നോ പോലീസ് എന്നൊക്കെയേ വായിക്കാൻ പറ്റുള്ളൂ. ഞാൻ പോയ നേരത്തെ വൃത്തികിട്ടാൻ അതെടുത്ത് കഴുകുകയും ചെയ്തു. ഓ, ഇല്ലെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും വൃത്തിയാക്കി എടുത്ത് വായിച്ചേനെ. എന്തായിരിക്കും ആ മാലക കൊച്ചെഴുതിയിരുന്നത്? അമ്മച്ചിക്ക് വല്ല ഊഹമുണ്ടോ?